सन् तीर्तुं परित्यक्तनाय मरणं वरिक्कुन्नु क्रूशिल അത്താഴമേശയിൽ നടന്ന ബലി കാൽവരിയിൽ പൂർത്തിയായി പന്ത്രണ്ടാം സ്ഥലം. യേശോനാഥൻ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഗാഗുൽത്തായിൽ ഉയർത്തപ്പെട്ട കുരിശ്, അതിൽ മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ടു കിടന്ന് പിടയുകയാണ് നാഥൻ. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട നാഥൻ ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു, നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. അവസാന മണിക്കൂറിലെ കഠിനവേദനയിലും അമ്മയുടെയും പ്രിയ ശിഷ്യനായ യോഹന്നാന്റെയും ഭാവിയെക്കുറിച്ച് ആകുലനാകുന്ന നാഥൻ അമ്മയോടരുൾ ചെയ്യുന്നു, അമ്മേ ഇതാ നിന്റെ മകൻ. തുടർന്ന് ശിഷ്യനോടരുൾ ചെയ്യുന്നു, മകനെ ഇതാ നിന്റെ അമ്മ. അപ്പോൾ ഏകദേശം 12 മണിയായിരുന്നു. സൂര്യനിരുണ്ടു, ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 3 മണി നേരം, അത് യഹൂദരുടെ പ്രാർത്ഥനാ സമയമായിരുന്നു. ആ സമയത്ത് കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് തുടങ്ങുന്ന സങ്കീർത്തനം ഒരു തേങ്ങലായി ഉയർന്നു. കുരിശിൽ കിടന്ന വേളയിലും 22-ാം സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ട് നാഥൻ യഹൂദരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുകയായിരുന്നിരിക്കാം. യഹൂദരുടെ പ്രാർത്ഥനകളിൽ അധികവും സങ്കീർത്തനങ്ങളായിരുന്നല്ലോ. കുരിശിൽ കിടന്ന നേരമത്രയും ദൈവപരിപാലനയുടെ തുടർന്നുള്ള ആ സങ്കീർത്തന ഭാഗങ്ങൾ അവിടുന്ന് ചൊല്ലുകയായിരുന്നില്ലേ? അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന 31-ാം സങ്കീർത്തന ഭാഗമെത്തിയപ്പോൾ ഈശോ മരണത്തോടടുത്തിരുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മരിക്കുന്നു. അപ്പോൾ ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. കുരിശിൽ അവിടുത്തെ കുറുകാത്ത കൈകൾ ആവുന്നത്ര വിരിച്ചു പിടിച്ച്
കാതുകൾക്കു പകരം സ്വന്തം ഹൃദയം തന്നെ തുറന്നു പിടിച്ച ക്രൂശിത, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് സ്വീകരിച്ചു. അങ്ങയുടെ ആത്മബലി അങ്ങ് നിറവേറ്റി. എന്റെ ബലി പൂർത്തിയാകുന്ന ദിനത്തിൽ എന്റെ മരണസമയത്ത് അങ്ങയെപ്പോലെ ആത്മസംതൃപ്തിയോടെ താതന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ.